അപ്പോൾ ഇന്ന് നമുക്ക് വളരെ വേഗം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റൻറ്റ് വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം എടുക്കുന്നത് റൈസ് ഫ്ലോറാണ്. അപ്പോൾ നമ്മൾ റൈസ് ഫ്ലോർ വെച്ചിട്ടാണ് നമ്മൾ ഈ വട്ടയപ്പം തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 250 ml കപ്പിൽ നിറച്ച് റൈസ് ഫ്ലോർ എടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഈ റൈസ് ഫ്ലോർ എന്ന് പറഞ്ഞാൽ വളരെ നൈസായിട്ടുള്ള നമ്മൾ അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ യൂസ് ചെയ്യുന്ന റൈസ് ഫ്ലോറാണ് എടുത്തിരിക്കുന്നത്. പുട്ടുപൊടി ഒരിക്കലും എടുക്കരുത്. പുട്ടുപൊടിക്കിൽ ഒരു തരിതരിപ്പ് വേണം, അതെടുക്കരുത്. നല്ല നൈസായിട്ട് പൊടിഞ്ഞ അരിപ്പൊടി മാത്രമേ ഇതിന് യൂസ് ചെയ്യാവൂ. അതേ കപ്പിൻ്റെ അളവിൽ തന്നെ ഒരു 3/4 കപ്പോളം ചിരകിയ തേങ്ങായും ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യുക. ആ കപ്പിൻ്റെ മെഷർമെൻറ്റിൽ തന്നെ നമ്മൾ ബാക്കി എടുക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും എടുക്കണം. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ഈസ്റ്റാണ്. ഞാനിവിടെ ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ഈസ്റ്റ് എടുത്താലും കുഴപ്പമില്ല. അത് ഞാനൊരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇതിലോട്ട് ഡയറക്റ്റ് തന്നെ ചേർത്ത് കൊടുക്കുകയാണേ. അതിനുശേഷം നമുക്ക് വേണ്ടത് ഏലക്ക പൊടിച്ചതാണ്. ഞാനിവിടെ കുറച്ച് പഞ്ചസാരയും ചേർത്ത് ഏലക്ക പൊടിച്ചു വെച്ചിട്ടുണ്ട്. അത് ഞാനൊരു 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് നല്ലൊരു ഫ്ലേവർ വരും നമ്മുടെ വട്ടയപ്പത്തിന്, അതിന് വേണ്ടിയാണ്. പിന്നെ നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ്. പഞ്ചസാര ഞാനിവിടെ ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാമേ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് 1 നുള്ള് ഉപ്പാണ്. കാരണം ഈ മധുരത്തിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇതിലേക്ക് 1 നുള്ള് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുവാണേ. നമ്മുടെ വെള്ളയവൽ ഒന്ന് കുതിർത്തെടുത്തതാണ്. അത് ഞാനൊരു 1/4 കപ്പ് തന്നെ, അതായത് ആ മെഷറിംഗ് കപ്പിലെ 1/4 കപ്പ് തന്നെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഇതിലോട്ട് കപ്പി കാച്ചോ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. ഈ അവലിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ് ആണ് നമ്മുടെ അപ്പത്തിന് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 1/4 കപ്പോളം ഉള്ളത് അവൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. വെള്ളയവൽ തന്നെ എടുക്കുക. നമ്മുടെ ബ്രൗൺ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അപ്പത്തിനൊരു ബ്രൗൺ കളറായി പോകും. അതുകൊണ്ട് വെള്ളയവൽ തന്നെ നിങ്ങൾ എടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നമുക്കിതൊരു ദോശമാവിൻ്റെ പരുവത്തിൽ നമുക്ക് നന്നായിട്ട് നല്ലതുപോലെ, അതായത് ആ തേങ്ങായും എല്ലാം നന്നായിട്ട് അരഞ്ഞു വരുന്നിടം വരെ നമുക്കിത് അരച്ചെടുക്കണം. അപ്പോൾ അതിനാവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് നിങ്ങളൊരു ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയിലാക്കി എടുക്കണം. അപ്പോൾ നമുക്കിത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മാവ് നന്നായിട്ട് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അത് നമുക്ക് ഇതേപോലെ ഒരു വലിയ ബൗളിലോട്ട് മാറ്റി കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ മാവ് ഇതിലേക്ക് ആഡ് ചെയ്യുക. ഇനി ഇത് നന്നായിട്ട് ഇങ്ങനെ ഒരു തവി വെച്ച് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കാരണം ഇത് ഫെർമനൻ്റ് ആവണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എല്ലായിടത്തോട്ടും ഒന്ന് മാവൊന്ന് ആക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് ഒരു 4 മണിക്കൂർ, മിനിമം ഒരു 4 മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത് നല്ല ഫെർമനൻ്റായി വരും. ഇപ്പം നമ്മൾ ഈ ഇതിപ്പോൾ ഒരുപാട് ചൂടുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരു 4 മണിക്കൂർ വെച്ചാൽ മതി ഇത് ഫെർമനൻ്റായി കിട്ടും. അതേപോലെ 4 മണിക്കൂറിൽ കൂടുതൽ വെക്കരുത്. ഒരുപാട് അങ്ങ് ഇത് പൊളിച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അപ്പത്തിനൊരു കയ്പ്പ് രസം വരും. അപ്പോൾ ആ 4 മണിക്കൂർ കൊണ്ട് ഫെർമനൻ്റായി കഴിയുമ്പോൾ നമ്മളെടുത്ത് നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് വട്ടയപ്പം ചുട്ടിടുക. അല്ല, നമുക്ക് കുറച്ച് തണുപ്പുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൈക്രോവേവിൽ നമ്മുടെ ലൈറ്റ് മാത്രം ഇട്ടതിന് ശേഷം എടുത്തു വെച്ചാലും പെട്ടെന്ന് നമുക്ക് ഫെർമനൻ്റായി കിട്ടും. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് ഫെർമനൻ്റാകാൻ വെച്ചിട്ട് നമുക്ക് നമ്മുടെ അപ്പം ചുട്ടെടുക്കാമേ. നമ്മുടെ മാവ് ഫെർമനൻ്റ് ചെയ്യാൻ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ എനിക്കൊരു 4-5 മണിക്കൂറായി. എനിക്കിപ്പോൾ ഇവിടെ ഇച്ചിരി തണുപ്പായതുകൊണ്ട് അത് ഒന്ന് ഫെർമനൻ്റ് ആവാൻ കുറച്ച് സമയം എടുത്തു. അപ്പോൾ ഇനി നമുക്കിത് കണ്ടോ, ഇതേ കണ്ടോ, നന്നായിട്ട് നമ്മുടെ മാവ് കണ്ടോ പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തവി ഇട്ടിട്ട് പതിയെ ഒന്ന് ഇളക്കിയാൽ മതി. ഒരുപാടങ്ങ് ഇളക്കി നമ്മളിത് അങ്ങ് ചെറുതാക്കി കളയണ്ട. അതേ ഇതേപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിനി നമ്മുടെ വട്ടയപ്പം ചുട്ടെടുക്കാം. നമുക്ക് ഇനി നമ്മുടെ വട്ടയപ്പം ചുട്ടെടുക്കുക. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ഇഡലി പാത്രത്തിലോട്ട് ഇതേപോലെ ഒരു പ്ലേറ്റ് വെച്ച് എണ്ണ തടവി വെച്ചിട്ടുണ്ട്. ഇതിലേക്കാണ് നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഇതിൻ്റെ ഒരു 1/2 ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ഇത് കുറച്ച് പൊന്തി വരും. അപ്പോൾ ആ സമയത്ത് നമ്മുടെ വട്ടയപ്പം കറക്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ 1/2 ഇട്ടതിന് ശേഷം ഇതിലേക്ക് നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പോ മുന്തിരിങ്ങയോ ഒക്കെ വറുത്തിടാം. വറുത്തിടുക എന്ന് പറയുന്നത് ഇത് വെന്തൊരു 5 മിനിറ്റിന് ശേഷമേ ഇട്ട് കൊടുക്കാവൂ. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് വേഗം അങ്ങ് താന്നു പോകും. അപ്പോൾ അതുകൊണ്ട് ഇപ്പം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഹൈ സ്പീഡിൽ ഒരു 5 മിനിറ്റും ബാക്കി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ബാക്കി നമുക്ക് ഇത് വേവിച്ചെടുക്കാം. വട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ തീയൊക്കെ ഓഫ് ചെയ്തു, നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വെന്തോന്നറിയാൻ ചെറിയൊരു ടൂത്ത് പിക്ക് വെച്ച് ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കുമ്പോൾ ക്ലിയർ ആയിട്ടാണ് വരുന്നതെങ്കിൽ നമ്മുടെ അപ്പം വെന്തിട്ടുണ്ട്. ഇല്ല, കുറച്ചൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ വെന്തിട്ടില്ലെന്നാൽ. അപ്പോൾ ഇപ്പം നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാനായി മാറ്റി വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇപ്പം നമ്മുടെ കണ്ടോ വട്ടയപ്പം ഞാൻ നല്ലതുപോലെ തണുത്തതിന് ശേഷം ദേ
എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കണ്ടോ കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട്. കരിപ്പൊടി കൊണ്ട് നല്ല ഇത്ര പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വട്ടയപ്പം ചുട്ടെടുക്കാമെന്ന് നിങ്ങൾക്ക് അറിയാമായിരുന്നു. അപ്പം നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് നല്ല സോഫ്റ്റാണ് കണ്ടോ, കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ കണ്ടോ, ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഊർന്ന് പോകുന്ന അത്രയ്ക്ക് സോഫ്റ്റാണിത്. അപ്പം നിങ്ങളെല്ലാവരും ഇതേപോലെ തന്നെ ഞാൻ പറഞ്ഞ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണം. വട്ടയപ്പം വളരെ പെട്ടെന്നും തയ്യാറാക്കാൻ പറ്റും, അതേപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വട്ടയപ്പമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് തരണം. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണുന്നിടം വരെ ബൈ ബൈ, ടേക്ക് കെയർ.